രണ്ടുപേരും കൂടെ സംസാരം എന്നെ പറ്റിയാണോ? നിങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ചോണ്ടിരുന്നത്, പക്ഷെ സംസാരിച്ചോണ്ടിരുന്നത് എന്നെ പറ്റിയാണല്ലോ. വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അമ്പോക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ട്, എന്തിനു പറഞ്ഞു? ഞാൻ എന്തിനു മണ്ടത്തരം കാണിച്ചെന്ന്? ഏയ് പറഞ്ഞാ കൂടി പോവേ. നിനക്ക് ആ കൊച്ചിനെ വല്ല ഫ്രണ്ടായിട്ട് കണ്ടാ പോരെ കേശു. ആ കൊച്ചിനെ അങ്ങനെ എന്തിനു കാണണം? ഞാൻ അല്ലേ ആലോചിക്കണേ. അല്ല, ആ കൊച്ചിന് നല്ലതിനു വേണ്ടി പറഞ്ഞു. ഓ ശരിയാണ്, പണ്ട് കുട്ടുമാവനും ചില ആൾക്കാരെ ഫ്രണ്ടായിട്ട് കണ്ടാ ഇങ്ങനൊരു സംസാരം ഉണ്ടാവൂലേ. നീ ചൊറിയാ നിക്കാണോ? എന്റെ സോമം അറിയണ്ടല്ലോ. അതന്നെ എനിക്കും പറയാനുള്ളൂ. എന്താ നിനക്ക്? എന്താ കേശു, ഇത് ആര് തമ്മിലാണ് അടി കൂടണത്? നാണല്ലേ നിനക്ക്? എടാ നിന്റെ അമ്മായിയാണിത്, ആരേലും കണ്ടാത്തരെ എന്ത് വിചാരിക്കും? എന്ത് ഗൗരി, എന്താ കാര്യം? എന്തോ സംഭവം എന്തോ? പണ്ട് ലച്ചും കേശും കൂടി ഇതുപോലെ ആയിരുന്നു, അതുപോലെ തന്നെ ആയിത്തീരുവോ ഇതും? എന്തൊരു നാണക്കെടാ നോക്കണേ. അച്ഛനും പടവലത്തെ അമ്മൂമ്മയും കൂടെ ജഗട കൂടൂലേ, അതുപോലെ അച്ഛൻ പറഞ്ഞത് അമ്മൂമ്മ നന്നാവൂലെന്നാ. അങ്ങനെയല്ലേ അല്ലെങ്കിലും പറയുള്ളു. ഞാൻ ചോദിക്കട്ടെ, എല്ലാരും കൂടി അടുക്കളയിലേക്ക് വന്നേക്കെന്തിനാ? പ്രശ്നം ഉണ്ടാക്കാനാണോ? സത്യം പറഞ്ഞ ഈ അടുക്കള ഒരു സംഭവമാണ്. അടുക്കള മാത്രല്ല, നിങ്ങൾ എല്ലാവരും ഒരു സംഭവം. എന്ത് സംഭവമാണെന്ന്? എത്രമാത്രം അടിയും വഴക്കും നടന്ന അടുക്കള ഇത്, കുട്ടുവാനും സംഘവും വന്ന് അത് കൂട്ടി. ഇതൊന്ന് ബാല ഗ്രൂപ്പാണ്, പപ്പന് സംഘം എന്നൊക്കെ പറയണമല്ലോ. കുട്ടുവാനും സംഘവും അവളോ പറഞ്ഞാലും കാര്യമുണ്ടടാ. നീയും ഗൗരിയും വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ. അയ്യോ ആര് ഈ പറയണ? ഞാൻ കൊറേ കഥ കേട്ടിട്ടുണ്ട് ചേട്ടാ, വീണ്ടും ഫ്രണ്ടിൽ കിടന്ന് നാട്ടുകാരായിട്ട് അടിയുണ്ടാക്കിയ ആളാണ് ഈ പറയണ. ഞാനേ പടവലത്ത് പോവാണ്, നാളെ രാവിലെ അവിടെ നിന്ന് ഓഫീസിൽ പോയിക്കോളാം. നീ രണ്ടു ദിവസം മുമ്പ് വയലടി ഉള്ളു പടവലത്ത്, പിന്നെ എന്താ ഇപ്പൊ പോണത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വരി വരിയായിട്ട് ഇങ്ങനെ നിക്കണം, കണ്ടില്ലേ നിക്കണ നിപ്പ്? ഇതെന്താ യുദ്ധഭൂമിയാ? എല്ലാം ഇവിടെ ഒന്ന് യുദ്ധം ഉണ്ടാക്കാനായിട്ട്. ഹലോ, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് സ്വസ്ഥത ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പടവലത്ത് പോകണമെന്ന് പറയാനുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാ സ്വസ്ഥത കിട്ടുമോ? നിർത്ത്, ഇനി രണ്ടും കൂടെ വഴക്കൂടും. ഹലോ നീലുവേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ സൈറ്റിലെ ഓഫീസില് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ ഒന്നോ രണ്ടോ റൂം എ സി ഒഴിഞ്ഞിടക്കാണ്. ഞാൻ അങ്ങോട്ട് മാറി താമസിക്കട്ടാ. ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ചിലപ്പോൾ ഒരു മാസത്തിലോ ഒരിക്കൽ വന്നാൽ മതിയാ? അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, മാസത്തിൽ നിന്നും വരണ്ട, ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ വന്നാൽ മതി. വേണമെങ്കിൽ 5000 രൂപ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അതിന് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.